പാലക്കാട് ജില്ലയിലെ CPM നേതാവും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ബിജുകുമാർ BJP യിൽ ചേർന്നെന്ന തരത്തിൽ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ കാരണം രാഷ്ട്രീയ പ്രവർത്തകർ പാർട്ടി വിട്ട് എതിർ പാർട്ടിയിൽ ചേരുന്നതായുള്ള റിപ്പോർട്ടുകൾ വരാറുണ്ട്. എന്നാലും ഈ ചേക്കേറലിന് പിന്നിലെ സത്യാവസ്ഥയൊന്ന് പരിശോധിക്കാം. പാലക്കാട്ടെ CPM നേതാവും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ബിജുകുമാർ BJP യിൽ ചേർന്നു എന്ന കുറിപ്പിനൊപ്പമാണ് പോസ്റ്റ് പ്രചരിക്കുന്നത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ CPM പ്രതിനിധിയായ അംഗം ഇങ്ങനെ ഒരു ചേക്കേറൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും വാർത്തയാകേണ്ടതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച വാർത്തകളോ റിപ്പോർട്ടുകളോ ഔദ്യോഗിക മാധ്യമങ്ങളിൽ എവിടെയും വന്നിട്ടില്ല. പ്രചരിക്കുന്ന ചിത്രം റിവേഴ്സ് ഇമേജ് സെർച്ചിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ February 13 അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതേ ചിത്രം പങ്കുവച്ചിട്ടുള്ളതായി കാണാം. മറ്റ് 4 ചിത്രങ്ങൾ കൂടി വൈറൽ ചിത്രത്തിനൊപ്പമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഖത്തറിൽ നിന്ന് ജയിൽ മോചിതനായ രാകേഷിനെ പ്രകാശ് ജാവദേക്കർജിയോടൊപ്പം വീട്ടിലെത്തി സന്ദർശിച്ചു. ശ്രീ VV രാജേഷും സന്നിഹിതനായിരുന്നു. ഹാഷ്ടാഗ് മോദിയുടെ ഗ്യാരണ്ടി എന്ന കുറിപ്പിനൊപ്പമാണ് K.സുരേന്ദ്രൻ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ഖത്തറിൽ തടവിലായിരുന്ന 8 ഇന്ത്യക്കാരെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ നിർദ്ദേശമനുസരിച്ച് മോചിപ്പിച്ചു എന്ന വാർത്ത പുറത്തുവന്നിരുന്നു. ഇന്ത്യൻ നാവികസേനയിൽ നിന്നും വിരമിച്ച ശേഷം ദോഹയിലെ സൈനിക പരിശീലന കമ്പനിയിൽ പ്രവർത്തിച്ചിരുന്ന 8 പേരും ഇസ്രായേലിനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ 2022 ഓഗസ്റ്റിലാണ് അറസ്റ്റിലായത്. ഇവരുടെ വധശിക്ഷ December ഇളവ് ചെയ്തിരുന്നു. ഇനി ഇവിടെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗമായ ബിജുകുമാറിനെ പറ്റി നടത്തിയ അന്വേഷണത്തിൽ ഇങ്ങനെയൊരു പേരിൽ CPM നേതാവും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ഒരു വ്യക്തി പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ ഇല്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ വിവരങ്ങളിൽ നിന്നും BJP യിൽ ചേർന്ന CPM നേതാവിൻ്റെതെന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമാണെന്നും ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവായി ഖത്തറിൽ നിന്ന് ജയിൽ മോചിതനായ മുൻ ഇന്ത്യൻ നാവികൻ രാകേഷ് ഗോപകുമാറിനെ BJP നേതാക്കൾ സന്ദർശിക്കുന്ന ചിത്രമാണ് തെറ്റായി പ്രചരിക്കുന്നതെന്നും വ്യക്തമാകും.